എസ്പിസി യൂണിറ്റിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ തെരുവ് നാടകം ശ്രദ്ധേയമായി. ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി വർക്കല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ്പിസി യൂണിറ്റ് കഴിഞ്ഞ ദിവസം മൈതാനം ജംഗ്ഷനിലും ഹെലിപാഡിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ തെരുവ് നാടകം അവതരിപ്പിച്ചു. മൈതാനം ജംഗ്ഷനിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് വി ജോയി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ്. പൊതുവായ പദ്ധതിയാണ് യോദ്ധാവ് എന്ന നിലയിൽ നടത്തുന്നത്. അതിൽ കേരള പോലീസ് നമുക്കറിയാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണം കേരള പോലീസ് ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് വർക്കലയിൽ ഇതുമായി ബന്ധപ്പെട്ട് റൂറൽ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ വർക്കലയിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടെ വർക്കല SHOയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ SPC വിദ്യാർത്ഥികളെ ഒരു തെരുവ് നാടകത്തിന് അധ്യാപകരും SPCയുടെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് അവരെ സജ്ജരാക്കിയിട്ടുണ്ട്. ഇത് നൽകുന്നത് ഒരു അവയർനെസ്സാണ്, ബോധവൽക്കരണമാണ്. നമ്മുടെ നാട്ടിൽ പുതിയ തലമുറ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രദ്ധ നാം ചെലുത്തുകയാണ്. എവിടെ ഇതിന്റെ ഉപയോഗം കണ്ടാലും എവിടെ ഇതിന്റെ വിൽപ്പന കണ്ടാലും അടിയന്തരമായി പോലീസിനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിനെ, വരുന്ന തലമുറയെ രക്ഷിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഇന്ന് എല്ലാവരും ജാഗരൂകരായിരിക്കുന്നത്. വർക്കല മുനിസിപ്പൽ ചെയർമാൻ KM ലാജി, വർക്കല SHO സനോജസ്, വർക്കല മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി അജയകുമാർ, CPOമാരായ സജിത എസ്, ജിസ VB, ഹയർ സെക്കൻഡറി അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ, അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. വർക്കല സ്റ്റേഷൻ SIമാരായ രാഹുൽ PR, ശരത്ചന്ദ്ര ബോസ്, മനോജ് സി, SPC ഇൻസ്ട്രക്ടർ ലിജോ ടോം ജോസ്, റാം ക്രിസ്ത്യൻ, CPO സുരജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. HP News, വർക്കല.